നിരവധി മലയാളികൾ, നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ. നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും പ്രവാസി ഭാരതീയർ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ പ്രവാസികൾ നൽകുന്ന സംഭാവന ചെറുതല്ല. നമ്മുടെ നാടിന്റെ സാമ്പത്തിക അടിത്തറ തകരാതെ നിൽക്കുന്നതിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ പ്രവാസികൾ വഹിക്കുന്ന പങ്കും ചെറുതല്ല. ലക്ഷങ്ങളാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. യൂറോപ്യൻ നാടുകളെക്കാൾ, അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ നമ്മുടെ രാജ്യത്തിന് സംഭാവന നൽകുന്നവർ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നവരാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നതും വളരെ എളുപ്പമാണ്. മെച്ചപ്പെട്ട ശമ്പളവും തൊഴിലവസരങ്ങളുമെല്ലാം ഗൾഫ് നാടുകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു. 90% ആളുകൾ, അല്ലെങ്കിൽ അതിന് മുകളിൽ ആളുകൾ അവിടെ പോയി മാന്യമായി ജോലി ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷേ അവരെയും നമ്മുടെ നാടിനെയും മോശമാക്കാൻ, പേരുദോഷം കേൾപ്പിക്കാൻ ഒരു കൂട്ടർ അവിടെയുമുണ്ട്. സംഘികൾ അവിടെ പോയി ജോലി ചെയ്ത് അവിടുത്തെ അന്നവും തിന്ന് അവിടെ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് വീട്ടിലെ പട്ടിണിയും മാറ്റി അവരെ തന്നെ ചീത്ത പറയുന്ന ഒരു പ്രത്യേകതരം ആളുകൾ. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇത്തരക്കാരുണ്ട്. എന്നാൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്, മറ്റാരുമല്ല UAE രാജകുടുംബാംഗം ഹിന്ദ് അൽ ഫൈസൽ. വളരെ ശക്തമായി സംഘികൾക്കെതിരെ നിലപാടെടുക്കുന്ന രാജകുമാരി. മുൻപ് രാജകുമാരി പറഞ്ഞതുപോലെ തന്നെ, താക്കീത് നൽകിയതുപോലെ തന്നെ സംഘികൾക്കുള്ള പണി ഇത് അവർ തുടങ്ങിയിരിക്കുന്നു. രാജകുമാരിയുടെ ശ്രമഫലമായി ഇനി ഇസ്ലാമഫോബിയ UAE ഇരുന്ന് പ്രചരിപ്പിച്ചാൽ ഒന്നുകിൽ ജയിലിൽ കിടക്കാം സംഘികൾക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നാട്ടിലെത്താം. എന്തായാലും 8 പണി ഉറപ്പാണ്. UAE താമസിച്ച് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ രാജകുമാരി ശക്തമായ മുന്നറിയിപ്പ് ആദ്യമേ തന്നെ നൽകിയിരുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയുള്ള വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ രാജകുമാരി പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത്തരം വിഷയങ്ങൾ ആവർത്തിച്ചാൽ വെറുതെ വിടില്ല എന്നത്, തന്റെ വാക്ക് വെറും വാക്കല്ല എന്ന് തെളിയിച്ച് ഇനി മുതൽ ഇത്തരം ആളുകളെ നിരീക്ഷിക്കാൻ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുകയാണ് രാജകുമാരി ഹിന്ദ് അൽ ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ആ പ്രത്യേക സ്ക്വാഡിന്റെ പേരാണ് ഏഞ്ചൽ ഓഫ് മേഴ്സി. സോഷ്യൽ മീഡിയകൾ വഴി വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തി അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്നതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. UAE താമസിച്ച് വിദ്വേഷ പ്രചാരണം നടത്തുന്ന ഒരു കൂട്ടരേ ഉള്ളൂ, അത് സംഘികളാണ്. അവരെ കുടുക്കാൻ തന്നെയാണ് രാജകുമാരി രണ്ടും കൽപ്പിച്ച രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇനി മുതൽ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ സംഘികൾക്ക് വലിയ പണി കിട്ടും എന്നത് ചുരുക്കം. UAE കിടന്ന് രാജ്യത്തെ ആക്ഷേപിക്കുന്ന ഇസ്ലാമഫോബിയ വളർത്തുന്ന സംഘികൾക്കെതിരെ പ്രതികരിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഇസ്ലാമഫോബിയക്കെതിരെയും UAE രാജകുമാരി പലതവണ രംഗത്ത് വന്നിരുന്നു. ദേശീയ പൗരത്വ പ്രക്ഷോഭ സമയത്തും ഡൽഹി കലാപത്തിന്റെ സമയത്തും അസമിൽ നടന്ന വെടിവെയ്പ് കേസിലും ത്രിപുരയിൽ നടന്ന ആക്രമണ സംഭവങ്ങളിലുമെല്ലാം ശക്തമായി തന്നെ അവർ പ്രതിഷേധിച്ചിരുന്നു. ഇയാളെയൊക്കെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കിയത് ആരാണ് എന്ന് യോഗി ആദിത്യനാഥിനെ കുറിച്ച് ചോദിച്ചതും ഈ രാജകുമാരി തന്നെയായിരുന്നു. ശക്തമായി പ്രതികരിക്കുന്നതിനൊപ്പം അറബ് നാടുകളിലെ നവമാധ്യമ പ്ലാറ്റ്ഫോമുകളിലും കൂട്ടായ്മകളിലും ഇത്തരം പ്രവർത്തികൾക്കെതിരെ രാജകുമാരി പ്രതികരിച്ചിരുന്നു. മാത്രമല്ല ഇത്തരം പ്രവർത്തികളുടെ വാർത്തകൾ പ്രചരിപ്പിക്കാനും മുന്നിൽ നിൽക്കുന്ന വ്യക്തി കൂടിയാണവർ. എന്തായാലും ഇസ്ലാമഫോബിയ പരത്തുന്നവരെ കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡിനെ തന്നെ രൂപീകരിച്ചതോടെ കുറെ സംഘികൾ അധികവും വൈകാതെ നാട്ടിലെത്തും, അല്ലെങ്കിൽ UAE ജയിലിൽ കിടക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇനി മിത്രങ്ങൾക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, അവിടെ നിന്നുള്ള മദ്യപാനം ഒഴിവാക്കുക. അതാവും നിങ്ങൾക്ക് നല്ലത്. കാരണം അവിടെ കിടന്നുള്ള മദ്യപാനത്തിന് ശേഷമാണല്ലോ പലപ്പോഴും മനസ്സിൽ തിങ്ങിക്കൂടി കിടക്കുന്ന വർഗീയ വിഷം ഇത്തരക്കാരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്